പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വിമർശനമുന്നയിച്ച മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജിക്കെതിരെ നടപടി ഉണ്ടാവില്ല. ശാസിക്കേണ്ട ആവശ്യമില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു. ഷാജിയെ പാണക്കാട്ടേക്ക് വിളിപ്പിച്ച് വിശദീകരണം തേടിയിരുന്നു. അച്ചടക്കം പാലിക്കുന്നതിൽ വീഴ്ച പാടില്ലെന്ന കണിശ നിലപാടുകാരനാണ് സാദിഖ് അലി തങ്ങൾ. എന്നാൽ കെ എസ് ഹംസയെ പദവിയിൽ നിന്നും നീക്കിയതുപോലെ ഷാജിക്കെതിരെ നടപടിയെടുക്കാൻ അദ്ദേഹത്തിന് തയ്യാറല്ല. അതിന് കാരണവുമുണ്ട്. പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പല പ്രസംഗങ്ങളിലും പരോക്ഷമായി വിമർശനം ഉന്നയിച്ചിരുന്നു കെ എം ഷാജി. വിദേശത്ത് വെച്ച് അദ്ദേഹം നടത്തിയ തുരങ്ക സൗഹൃദ പരാമർശം വലിയ വിവാദമായിരുന്നു. മലപ്പുറത്ത് ചേർന്ന പ്രവർത്തക സമിതി യോഗത്തിൽ ഷാജിക്കെതിരെ വലിയ വിമർശനം കുഞ്ഞാലിക്കുട്ടിയെ അനുകൂലിക്കുന്നവർ നടത്തുകയും ചെയ്തു. തൊട്ടുപിന്നാലെയാണ് ഷാജിയെ പാണക്കാട്ടെ വീട്ടിലേക്ക് വിളിപ്പിച്ച് വിശദീകരണം തേടാൻ സാദിഖ് അലി ഷിഹാബ് തങ്ങൾ തീരുമാനിച്ചത്. അച്ചടക്ക ലംഘനത്തിന് ശക്തമായ നടപടി സ്വീകരിക്കുന്ന സാദിഖ് അലി തങ്ങളുടെ നിലപാട് ഷാജിയുടെ കാര്യത്തിലും ഉണ്ടാകുമെന്ന് ചില സൂചനകൾ വന്നിരുന്നു. എന്നാൽ ഒടുവിൽ നടന്ന ചില ഇടപെടലുകളാണ് ഇതിൽ നിന്നും കാര്യങ്ങൾ മാറ്റിമറിക്കുന്നത്. എം കെ മുനീർ, ഇ ടി മുഹമ്മദ് ബഷീർ എന്നിവർ പാണക്കാട്ടെത്തി തങ്ങളെ കണ്ടിരുന്നു. ഷാജിക്ക് മുസ്ലിം ലീഗ് അണികളുടെ സ്വാധീനമാണ് കടുത്ത നടപടിയിൽ നിന്നും സാദിഖ് അലി തങ്ങളെ പിന്തിരിപ്പിച്ചത്. ഷാജിക്കെതിരെ നടപടിയെടുത്താൽ അണികൾ എങ്ങനെ സ്വീകരിക്കുമെന്ന് പറയാൻ പറ്റില്ലെന്നായിരുന്നു സാദിഖ് അലി തങ്ങളോട് ചില നേതാക്കൾ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം രാവിലെ ഷാജി പാണക്കാട് വീട്ടിലെത്തി സാദിഖ് അലി തങ്ങളെ കണ്ടു. പി എം എ സലാം, ആബിദ് ഹുസൈൻ തങ്ങൾ എന്നിവരും സംസ്ഥാന അധ്യക്ഷനൊപ്പമുണ്ടായിരുന്നു. മൂന്നുപേരും ഷാജിയുമായി കാര്യങ്ങൾ ചർച്ച ചെയ്തു. എന്തിനാണ് പാണക്കാട് എത്തിയതെന്ന കാര്യത്തിൽ ഷാജി മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. കഴിഞ്ഞ ദിവസം പൂക്കോട്ടൂരിൽ ഷാജിയും കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുത്ത പരിപാടി നടന്നിരുന്നു. അതേസമയം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സാദിഖ് അലി തങ്ങളും പി എം എ സലാമും ആബിദ് ഹുസൈൻ തങ്ങളും മാധ്യമങ്ങളെ കണ്ടു. പാർട്ടിക്ക് അകത്തു പറയേണ്ട കാര്യങ്ങൾ പരസ്യമായി പറയരുതെന്ന് ഷാജിയോട് പറഞ്ഞിട്ടുണ്ട്. മാധ്യമങ്ങളിൽ പലവിധ പ്രചാരണങ്ങൾ വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗം കേൾക്കാൻ കൂടിയാണ് വിളിപ്പിച്ചതെന്നും ഷാജി നൽകിയ മറുപടി തൃപ്തികരമാണെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന നടപടി തന്റെ ഭാഗത്തുനിന്നുണ്ടാകില്ലെന്ന് ഷാജി ഉറപ്പു നൽകി. പ്രവർത്തകർക്കിടയിൽ വലിയ സ്വീകാര്യതയുള്ള നേതാവാണ് ഷാജി. അതുകൊണ്ട് തന്നെ പ്രസംഗങ്ങളിൽ സൂക്ഷ്മത പാലിക്കണമെന്നും ഷാജിയെ സാദിഖ് അലി തങ്ങൾ ഉപദേശിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ഷാജിയെ പാണക്കാട്ടേക്ക് വിളിപ്പിച്ചത് തന്നെ വലിയ താക്കീതാണെന്ന് ചില നേതാക്കൾ പറയുന്നു. എന്നാൽ ഷാജിക്കെതിരെ നടപടിയെടുക്കാൻ ഒരിക്കലും നേതൃത്വത്തിന് സാധിക്കില്ലെന്ന അഭിപ്രായമുള്ള നേതാക്കളും ലീഗിലുണ്ട്. കൊച്ചിയിൽ നടന്ന പ്രവർത്തക സമിതിയിലെ ചർച്ചകളും മറ്റും മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയെന്നാരോപിച്ചാണ് സംസ്ഥാന സെക്രട്ടറി കെ എസ് ഹംസയ്ക്കെതിരെ ലീഗ് നേതൃത്വം നടപടിയെടുത്തിരുന്നത്. എന്നാൽ സമാനമായ രീതിയിൽ ഷാജിക്കെതിരെ നടപടിയെടുക്കാൻ നേതൃത്വം ഭയപ്പെടുന്നു. പാർട്ടിയിൽ വിഭാഗീയത രൂക്ഷമാക്കിയേക്കുമെന്നാണ് നേതൃത്വത്തിന്റെ ആശങ്ക. തുടർന്നാണ് വിശദീകരണം ചെളി ചില ഉപദേശങ്ങൾ നൽകി ഷാജിയെ തിരിച്ചയച്ചത്. നേരത്തെ എം കെ മുനീർ, ഇ ടി മുഹമ്മദ് ബഷീർ എന്നിവർ പാണക്കാട്ടെത്തി തങ്ങളെ കാണുകയും ഷാജിക്ക് മുസ്ലിം ലീഗ് അണികൾക്കിടയിലുള്ള സ്വാധീനം ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതോടുകൂടിയാണ് കടുത്ത നടപടിയിൽ നിന്നും സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പിൻവലിഞ്ഞത്.